ഇന്നൊരു വെറൈറ്റി ഡ്രിങ്ക് റെസിപ്പിയാണ് കേട്ടോ. ഡ്രിങ്ക് അല്ലെങ്കിൽ പുഡിംഗ്, ഇത് ശരിക്കും വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇതും പെടും കേട്ടോ. അപ്പം എങ്ങനെയാണ് റെസിപ്പി നോക്കിയാലോ. മെയിനായിട്ട് ക്യാരറ്റാണ് വേണ്ടത് കേട്ടോ. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 2 or 3 മതിയാവും. നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു ഗ്രൈൻഡറിലിട്ട് ആയി പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാല് കൂടി ആഡ് ചെയ്തിട്ട് വേണം പേസ്റ്റാക്കാൻ കേട്ടോ. എന്നിട്ട് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഈ ക്യാരറ്റ് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ വേണമെങ്കിൽ 2 teaspoon ഗീ ആഡ് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 cup ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1 cup ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ഒരു അളവിൽ നന്നായി മധുരം ഉണ്ടാവുള്ളൂ. ഷുഗർ മെൽറ്റായി തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസി ആവും. ആ ടൈമിൽ 1 pinch ഉപ്പ് ആഡ് ചെയ്യുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 cup പാല് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 cup റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ പാനിൽ നിന്ന് വിട്ട് കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്ക് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എടുത്ത അളവിന് ഇതാ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 5 minutes ആവി കയറ്റിയാൽ മതിയാവും. ഇതാ ഈ രീതിയിൽ ഒന്ന് റബ്ബർ പോലെ ആയിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് 1/2 liter പാലൊഴിച്ചു കൊടുക്കുക. പാല് നമ്മുടെ ക്യാരറ്റ് ബോൾസിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് 1/2 cup കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ 1 teaspoon ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് 1 teaspoon അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 3 or 4 teaspoon പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതുകൂടി നമുക്ക് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നമുക്കൊരു ഡ്രിങ്ക് രീതിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് നമുക്കിത് തിക്കാക്കേണ്ട ആവശ്യമില്ല. പുഡിങ് പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ക്യാരറ്റ് ബോൾസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് ഇത് കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ചൂടോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം, അതല്ല തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ശരിക്കും നിങ്ങൾ ഫേവറേറ്റ് ആവും. ഇത് കുട്ടികൾക്കൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാണാൻ നല്ല മുഞ്ചുണ്ടല്ലേ, ഉണ്ടാക്കാനും വളരെ സിമ്പിളല്ലേ. അപ്പോൾ എന്തായാലും നാളത്തെ നോമ്പിന് ഇത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.